എല്ലാവർക്കും സാദര നമസ്കാരം. ആദ്യമേ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ടായ ആ ഒരു നിർഭാഗ്യ സംഭവത്തിൽ രാമസിംഹൻജിയോട് ആത്മാർത്ഥമായി മാപ്പപേക്ഷിക്കുകയാണ്. വിവരദോഷിയുടെ ജൽപ്പനം അങ്ങ് അതിനെ അതേ അർത്ഥത്തിൽ പുച്ഛിച്ച് തള്ളണം. ഇതൊരിക്കലും ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെയോ പ്രതികരണമല്ല. തികച്ചു ഒറ്റപ്പെട്ട ഒരു വിവരദോഷിയുടെ ജൽപ്പനങ്ങളായി മാത്രമേ അങ്ങ് അതിനെ കാണാവൂ എന്നൊരു അപേക്ഷയോടുകൂടി ഞാൻ ഈ വിവരത്തിലേക്ക് വരാം. ഹരിയോ നമസ്തേ. ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വഹിന്ദുപക്ഷത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാജശേഖരൻ ജി, അദ്ദേഹം നമ്മുടെ രാമസിംഹനോട് പറയുകയുണ്ടായി, ക്ഷമാപണം നടത്തുകയുണ്ടായി. ഭാരതീയ സനാതന ഹൈന്ദവ കർമ്മപക്ഷത്ത് നിൽക്കുന്ന ഒരു ആചാര്യ നിലയ്ക്ക് നമ്മൾ പറയാം, നമ്മൾ ഹൈന്ദവരുടെ പാദസേവകനാണെന്ന്. സനാതനികളുടെ, ലോകത്തെ എമ്പാടുമുള്ള മാനവ ജനതയുടെ പാദ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ശരീരം എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ സ്വതവേ നമ്മളുടെ ധാരണ, അതിന്റെ ബോധ്യവും. ആ ബോധ്യതയിൽ നിന്നുകൊണ്ട് മുഴുവൻ സനാതനികൾക്കും വേണ്ടിയിട്ട് ഈ സനാതനധർമ്മത്തിലേക്ക്, അദ്ദേഹം ആദ്യവും സനാതനി തന്നെയാണെന്ന് തന്നെയാണ്, പക്ഷെ മറിച്ച് കൂടുതൽ കൂടുതൽ ശരികളിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആരെങ്കിലും മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ മക്കൾക്കും വേണ്ടി നമ്മൾ ഒരു ആചാര്യ ഭാഗത്തു നിന്ന് ക്ഷമാപണം നടത്തുകയാണ്. ഇന്നത്തെ ദിവസം ഈ സുദിനത്തിൽ ഞാൻ എനിക്ക് ആദ്യമേ വ്യക്തിപരമായി തന്നെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനിൽ കൂട്ടിച്ചേർക്കേണ്ട ഒന്നുണ്ട്. നമ്മളെല്ലാവരും സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് രാമസിംഹൻ എന്ന് പറയുന്ന, ആദ്യം അലി അക്ബർ ആയിരുന്ന പിന്നീട് രാമസിംഹനായി മാറിയ ആ ഒരു വ്യക്തി. അദ്ദേഹം ഹിന്ദു മതത്തിലേക്ക് അതല്ലെങ്കിൽ ഈ സനാതന ധർമ്മത്തിലേക്ക് കടന്നു വന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ നിന്ന് സനാതന ധർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരിടുന്ന ഒരുപാട് തിക്താനുഭവങ്ങൾ എന്തൊക്കെയെന്ന് ഒരിക്കലും നമ്മൾ പറയേണ്ടതില്ല. അതിൽ ജീവിക്കുന്ന ഉദാഹരണം തന്നെയാണ് നമ്മുടെ ജോസഫ് മാഷ്. അതൊക്കെ തരണം ചെയ്ത് എപ്പോഴും കൊല്ലപ്പെടാമെന്ന രീതിയിൽ പോലും ജീവിക്കുന്ന അലി അക്ബർ അതല്ലെങ്കിൽ രാമസിംഹനായി മാറിയ അദ്ദേഹത്തോട് എന്റെ വ്യക്തിപരമായ ഭാഷയിൽ ഞാൻ ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് തന്നെ ക്ഷമാപണം നടത്തുകയാണ്. കാരണം അദ്ദേഹത്തെ കോയ എന്ന് വിളിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയ നപുംസക വർഗത്തിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ് എന്ന് എനിക്ക് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തു കഴിഞ്ഞാലും ഹിന്ദു അതല്ലെങ്കിൽ സനാതന ധർമ്മിയെ തൊട്ട് കളിച്ചാൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്നത് ആദ്യമേ തന്നെ ഇൻട്രൊഡക്ഷനിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിലേക്ക് രാമസിംഹൻ ജിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചത് മറ്റൊന്നിനുമല്ല, കാരണം അദ്ദേഹം ഹിന്ദുവായി മാറിയപ്പോൾ അദ്ദേഹത്തെ ഹിന്ദുവായി ഇന്നും സമ്മതിക്കാൻ പറ്റാത്ത സമൂഹത്തിന് ചുറ്റും, നമ്മൾക്ക് ചുറ്റും ആ സമൂഹം നിലകൊള്ളുന്നു. അദ്ദേഹത്തിന് കോയ എന്ന് അഭിസംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തമ്പനിയിലും ഈ വിഷയത്തിൽ നമ്മൾ കൊടുത്തു പൂണുവിലിട്ടാൽ ഈ പുലയൻ ബ്രാഹ്മണനാവുമോ എന്ന് തന്നെയാണ് നമ്മുടെ ചോദ്യം. അതുപോലെ തന്നെ രാമസിംഹൻജിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് ഇസ്ലാം മതം വിട്ട് ഹിന്ദുമതം പുൽകി അങ്ങയെ സമ്മതിക്കുന്നുണ്ടോ ഇന്നും ഇവിടത്തെ ഈ ജനത? അതാണ് നമ്മുടെ ഈ തുടക്കത്തിൽ തന്നെയുള്ള സെഷൻ എനിക്ക് രാമസിംഹൻ ജിയിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. കാരണം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ആ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം കിട്ടുന്നത്, അതല്ലാതെ ജന്മം കൊണ്ടല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തന്നെ കർമ്മം കൊണ്ട് ഹിന്ദുവായി മാറിയ, ജന്മം കൊണ്ട് ഇസ്ലാം ആയിരുന്ന അദ്ദേഹത്തിന് നേരെ നേരിട്ട ഈ ഒരു വിഷയം ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. രാമസിംഹൻ ജി എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ ആദ്യമായി കാണുന്നത്? പുലയൻ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂണൂൽ ഇട്ട് കഴിഞ്ഞാൽ പുലയൻ ബ്രാഹ്മണനാവുന്നുണ്ടോ? നമ്മുടെ സമൂഹം സമ്മതിക്കുന്നുണ്ടോ, അനുവദിക്കുന്നുണ്ടോ ഇതിന്? ഇതിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? ഒന്ന്, ഒരു ഉൾക്കാഴ്ചയുണ്ട്. ഇപ്പൊ ചണ്ടാള ബാബ ഇവിടെ ഇരിപ്പുണ്ട്. ചണ്ടാള ബാബ എനിക്ക് ഗുരുവാ, കാരണം എനിക്കറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് വരെ ചിന്തിക്കാത്ത രീതിയിൽ എന്നെ ആ ചിന്ത മാറ്റി തന്നത്. അപ്പൊ അദ്ദേഹം എനിക്ക് ബ്രാഹ്മണനാണ്, എന്റെ കൺസെപ്റ്റിൽ എനിക്ക് അദ്ദേഹം ബ്രാഹ്മണനാണ്. ഹിന്ദു ആരാണെന്ന് ചോദിച്ചാൽ ധർമ്മ വ്യവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളൊക്കെ ഹിന്ദുവാണ്. പിന്നെ ആ ഹിന്ദു നമ്മൾ ഈ ഒരു ബാപ്റ്റിസം പോലെ ഹിന്ദു ആയിട്ട് പൂർണ്ണമായിട്ട് ഹിന്ദുവായിട്ട് മാറുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അഗ്നിക്ക് മുമ്പായിട്ട് നിന്ന് ഞാൻ ഹിന്ദുവായി മാറുന്നു, എൻ്റെ പൂർവാംശത്തിലേക്ക് മാറുന്നു എന്നൊരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് മാറുന്നത്. ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അല്ല, നമുക്ക് ആ കർമ്മം ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് എന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഈ ധർമ്മത്തിലേക്ക് സമർപ്പിക്കുന്നു. പക്ഷെ ഒരു ഹിന്ദു ആയിക്കഴിഞ്ഞാൽ, ഒരു മുസൽമാൻ ഹിന്ദു ആയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ വേട്ടയാടപ്പെട്ടത്. അതിന്റെ മുന്നേ ഞാൻ ക്ഷേത്രങ്ങളിൽ ധാരാളം പ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ പ്രഭാഷണം നടത്തിയപ്പോഴൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുസൽമാനായിട്ട് ഹിന്ദു
ഹിന്ദുസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താണ് ഓ മുസ്ലിം ഞങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ എന്നുള്ള ധാരണയായി. ഞാൻ ഈ ബി ജെ പിയിൽ വരുന്നതിന് മുന്നേ ഗീത പഠിച്ചിട്ടാണ് ഞാൻ ഈ ഹിന്ദുയിസത്തിലേക്ക് ആകൃഷ്ടനാകുന്നത്. 2004 എന്റെ ഗുരുനാഥ് അങ്ങ് കോഴിക്കോട്ടെ എ കെ ബി നായരാണ് എന്റെ ഗുരുനാഥ്, ഗീതയുടെ ഗുരുനാഥ്. അപ്പൊ അത് മുതൽ ഗീത ഒന്ന് വായിച്ചു എനിക്കത് ഇഷ്ടമായി. എനിക്കതില് അപ്പൊ ഞാൻ ഗീതയെ കാണുന്നത് വേറെ രീതിയിലാണ്. അതായത് പിന്നീട് ഗീത കുറെ കൂടി പഠിച്ചപ്പോഴാണ്, പിന്നെ ധർമ്മത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മൾ ഈ സോ കോൾഡ് ആയിട്ടുള്ള ഒരു പൂണൂലിട്ട് വരുന്നവരല്ല ബ്രാഹ്മണൻ എന്നുള്ളത്. ഇപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവർ ശരി, പൂജാതി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വേഷം കൊണ്ട് പറയുന്നു അവർ ബ്രാഹ്മണരാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പയുടെ അടുത്ത ഒരു സുഹൃത്ത് ചിക്കണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ എന്റെ കുഞ്ഞിൽ ഞാൻ നാല് വയസ്സപ്പോഴും എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ 4 വയസ്സിലെ ഈ കുർമ്മം വന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു പാപ്പ പാപ്പ എന്നാ വിളിക്കാ എന്റെ പാപ്പ ഇക്കൊല്ലം മഴ പ്രശ്നമാകും കേട്ടോ, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നടണ്ട, മഴ വരെ വൈകും. ഇത് ആകാശം നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം കർമ്മം കൊണ്ട് സിദ്ധി ആർജിച്ചിട്ടുണ്ട്. പ്രകൃതിയെ നോക്കിയിട്ട് പ്രകൃതിയെ വളഞ്ഞിട്ട് അദ്ദേഹം സിദ്ധനാണ്, ബ്രാഹ്മണനാണ്, അറിവ് നേടിക്കഴിഞ്ഞു. ഈ പ്രകൃതി എങ്ങനെയാ ചിരിക്കുന്നത്? ആ അറിവാണ് എന്റെ പിതാവിനോട് പറയുന്നത്, അക്കൊല്ലം മഴ കൃത്യമായിട്ട് പെയ്യില്ല, ജൂൺ 1 മഴ പെയ്യില്ല, ജൂലൈയിലേക്ക് മഴ മാറി. അപ്പൊ ആ അറിവ് ഈ ഗീത പഠിച്ചിട്ടോ അതല്ലെങ്കിൽ സനാതനധർമ്മം പഠിച്ചിട്ട് ഒന്നുമല്ല, ഈ വേദങ്ങൾ പഠിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം പ്രകൃതിയിൽ നിന്ന് ആർജിച്ച് കർമ്മം കൊണ്ട് ഈ പറയുന്ന സിദ്ധി നേടിയിട്ടുണ്ട്. അപ്പൊ ആർക്ക് ഏത് വേഷത്തിലും എനിക്ക് ഈ പറയുന്ന ഈ വിവരം നേടാം. അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ബ്രാഹ്മണൻ, അറിവ് നേടുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പഠിച്ചു കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വേറെ ഒരു വകുപ്പായിട്ടുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അറിവ് നേടിയവൻ എന്നൊക്കെയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ ബ്രാഹ്മണനെ കാണുന്നത്. അതേപോലെയാണ് മറ്റുള്ളവർ കാണുന്നത്. മറ്റുള്ളവർ ഇതൊരു ജാതിയായിട്ട് കാണുന്നു. അവിടെയാണ് വ്യത്യാസമുള്ളത്. ജാതിയായിട്ട് നമ്മൾ ബ്രാഹ്മണ ജാതി അതല്ലെങ്കിൽ പുലയ ജാതി ഇങ്ങനെ ജാതി തിരിക്കുമ്പോഴാണ് ഈ വർണ്ണവും ജാതിയും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കർമ്മ വ്യവസ്ഥയാണ് എന്റെ കർമ്മ വ്യവസ്ഥ ഏതാണ്, വർണ്ണ വ്യവസ്ഥ ഏതാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ശൂദ്രനാണ്. കഴിഞ്ഞ ആഴ്ച ഒരാൾ ചോദിച്ചു നിങ്ങളുടെ വർണ്ണം ഏതാ, ഞാൻ പറഞ്ഞു ശൂദ്രനാണ്, ഞാൻ സേവകനാണ്, ഞാൻ എൻ്റെ എല്ലാ ജോലിയും ചെയ്യുന്ന ആളാണ്, കക്കൂസ് ക്ലീൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ സർവീസ് ആയിട്ടുള്ള ശൂദ്ര വിഭാഗത്തിൽ പെടും. ചിലപ്പോ ഞാൻ എന്ത് ഇതാവും, ഇത് വേറെ വിഭാഗത്തിൽ പോകും. ഇപ്പൊ സിനിമ ചെയ്ത് പണം ഉണ്ടാക്കാൻ പോകുമ്പോ ഞാൻ ബിസിനസ് കാണായി ഇല്ലേ. അപ്പൊ വൈശ്യസ് ഇപ്പൊ ഞാൻ പോയിറ്റി ഹോട്ടലിൽ കയറുമ്പം ആ പോയിറ്റിയെ ഞാൻ ബ്രാഹ്മണനായിട്ട് കാണണോ വൈശ്യനായിട്ട് കാണണോ? എന്റെ യുക്തി വെച്ച് ഞാൻ വൈശ്യനായിട്ടാണ് കാണുന്നത്, കാരണം അദ്ദേഹം ചെയ്യുന്നത് കച്ചവടമാണ്. അപ്പൊ ഈ പറയുന്ന നിലവിലുള്ള നമ്മുടെ ഈ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ വർണ്ണം തിരിക്കുന്നതും ജാതി തിരിക്കുന്നതും കാഴ്ചപ്പാട് വെച്ചിട്ടാണ്. അവൻ തൊഴിലാളിയാണ്, അവൻ മണ്ണിപ്പോ ചെറുമനാണ് എന്ന് പറയുമ്പോൾ ചെറുമൻ എന്ന് നമ്മൾ സൃഷ്ടിച്ച് വെച്ച ഒരു രൂപമുണ്ട്. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ നമ്മൾ സൃഷ്ടിച്ച് വെച്ച ഒരു രൂപമുണ്ട്. ആ സൃഷ്ടിച്ച് വെച്ച രൂപം കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ അളക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അറിവ് കൊണ്ട് അളക്കുമ്പോഴാണ് ആരാരാണെന്നുള്ളത്. ഇപ്പൊ താഴെ ചണ്ടാളനായിട്ട് എന്നോട് പറയുമ്പോൾ അദ്ദേഹം ചണ്ടാളൻ എന്നുള്ള എന്റെ കൺസെപ്റ്റോടുകൂടി ഞാൻ അദ്ദേഹത്തിന് ചണ്ടാളനാക്കാൻ പറ്റില്ല. അദ്ദേഹം സ്വീകരിച്ചില്ല, ഞാൻ അദ്ദേഹത്തിന് ചണ്ടാളനായിട്ട് ഞാൻ കണക്കാക്കിയില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ കണക്കാക്കാം. എന്റെ ഇഷ്ടത്തിന് എന്റെ മനസ്സിന് ഞാൻ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വ്യക്തിപരമാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് നമ്മുടെ ഈ ഈ സങ്കല്പം എന്ന് എനിക്ക് പറയാൻ പറ്റും.